ഹായ്, ഈ ഫെബ്രുവരിയിലെ 2021 ഫെബ്രുവരിയിലെ ഈ ഞായറാഴ്ച നമുക്കൊക്കെ നടുക്കുന്ന, ഹൃദയം വേദനിക്കുന്ന, ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി എന്തും ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി ലഭിച്ചു കഴിഞ്ഞു. അത് നമുക്ക് അല്ലെങ്കിലും ഉണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉത്സവങ്ങളാണ് അവനുള്ളത്. അതിലൊന്ന് ചെറിയ പെരുന്നാളും മറ്റേത് വലിയ പെരുന്നാളുമാണ്. അപ്പോ ഒന്ന് ഈദുൽ അദ്ഹ എന്ന് പറയും, അപ്പോ മറ്റേത് ഈദുൽ ഫിത്തർ, ഒന്ന് നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളും മറ്റേത് പിതാവ് മകനെ ബലിയറുക്കാൻ കൊണ്ടുപോയതിൻ്റെ ത്യാഗസ്മരണയ്ക്കെന്നവണ്ണമുള്ള ബലി പെരുന്നാളും. ഇങ്ങനെ രണ്ട് പെരുന്നാളുകൾ. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗൂഗിൾ ന്യൂസിൽ കിടക്കുന്നത് ഈ ഷാഹിദ എന്ന് പറയുന്ന 6 വയസ്സുകാരനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകിയ ഈ സ്ത്രീയുടെ ഫോണിൽ കിടക്കുന്നതൊക്കെയും എം അക്ബറിന്റെ വീഡിയോസ് ആണ് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത. അപ്പോ ഈ ഇസ്ലാം മത പ്രഭാഷകർ സമൂഹത്തിൽ പടർത്തിവിടുന്ന വർഗീയതകൾ എത്രമാത്രം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ദുർബല വിശ്വാസികളുടേത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, നമുക്കറിയാം. ഇത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്, സംശയമില്ല. അപ്പോ ഇവർ മനോരോഗിയാണ്, മാനസിക വിഭ്രാന്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പലരും ന്യായീകരിക്കുമ്പോഴും അടുത്ത വീട്ടിൽ നിന്ന് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നമ്പർ വാങ്ങാൻ മറന്നിട്ടില്ല, സ്വന്തം മകന്റെ കഴുത്തു തന്നെയാണ് അറുത്തത്. അത്രമാത്രം ത്യാഗം ഒരു മനുഷ്യൻ കാണിക്കണമെങ്കിൽ സ്വന്തം കഴുത്തറുത്ത് പഠിച്ചുകൊണ്ട് നൽകണം. ആർക്കും കണക്ക് കൊടുക്കണ്ടല്ലോ. കാരണം ഈ കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ ആരാലും പാടില്ല എന്നാണ് നമ്മുടെ ജനാധിപത്യം നമ്മെ പഠിപ്പിക്കുന്നത്. ജനാധിപത്യം അല്ലെങ്കിലും മനുഷ്യ സഹജമായ യുക്തിയിൽ നമുക്കറിയാം ആ കുഞ്ഞിന്റെ 6 വയസ്സുകാരനായ കുഞ്ഞ് ഓഹ് ചിന്തിക്കാൻ പറ്റുന്നില്ല അതൊന്നും. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്, നമ്മുടെ എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീ അത് ചെയ്തത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകുന്നത്. സ്വർഗത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി. ഒരു പ്രവാചകൻ കാണിച്ചു കൊടുത്തതല്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗം, ജീവിത മാർഗം പിൻപറ്റൽ നിർബന്ധമാണ്. ഇനി നമുക്കിനിയും കാണാൻ, നമ്മൾ കണ്ടതാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ 5 സമയത്തെ ബാങ്ക് കേട്ടിട്ടേ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ പാടുള്ളൂ എന്നൊരാൾ പറഞ്ഞു. ഇന്ന് ഇബ്രാഹിം നബിയുടെ മാർഗം ഒരാൾ പിൻപറ്റാൻ ശ്രമിച്ചാൽ അവർക്ക് എന്താണ് അവസ്ഥ എന്ന് ഇവിടെ ഇതാ ഈ വിഷയം തെളിയിച്ചു കഴിഞ്ഞു. അഴിയണ്ണു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ ന്യായമായ ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കുഞ്ഞ് 6-ാമത്തെ വയസ്സിൽ സ്വന്തം മാതാവിന്റെ കയ്യിലെ കത്തിക്കിരയാകുമെന്ന് എഴുതി വെച്ച ആ രക്ഷിതാവിനേക്കാൾ ക്രൂരനായ, ദുഷ്ടനായ ഒരു രക്ഷിതാവ് വേറെ ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് കാരുണ്യവാൻ എന്ന് പറയുന്നത്? 4 കാര്യങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തും മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച്. അതിലൊന്ന് അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ്, രണ്ടവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്, 3 അവന്റെ ഭക്ഷണത്തെ കുറിച്ചാണ്, 4 അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. ഓ ഈ കുഞ്ഞിനെ സൃഷ്ടിച്ച് ഇത് ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നതിനു മുമ്പ്, വിടരും മുമ്പ് കൊഴിഞ്ഞു പോയ പുഷ്പം എന്ന് പറയുന്നത് പോലെ അതിനെ ചവിട്ടി അരച്ചത് അതിനെ സൃഷ്ടിച്ച രക്ഷിതാവല്ലേ ഇസ്ലാം മതവിശ്വാസ പ്രകാരം? അങ്ങനെയാണെങ്കിൽ ഷാഹിദ ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് വിശ്വാസികൾ അംഗീകരിക്കുമോ?
അള്ളാഹു എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ നിറവേറ്റണ്ടേ? നമ്മൾ കണ്ടില്ലേ ഒരു ഉസ്താദ് പറഞ്ഞത്, കള്ളു ഷാപ്പുകൾ നമുക്ക് ഓരോ മഹലിലും ഓരോ ഷാപ്പുകൾ തുറക്കണം. കാരണം കള്ള് കുടിക്കണമെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അക്കൈ ഒന്ന് പുള്ളി അതാണ് പേശി, ഞാനത് നോക്കുന്നത് ചോരയാണ്. എന്തിനു ഇവർ ചെയ്തത്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുമ്പോഴാണ് ഇവർക്ക് സ്വർഗം ലഭിക്കുന്നത്. ഈ ഷാഹിദ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് സ്വർഗം ലഭിക്കുമോ എന്നുള്ളതാണ് കാര്യം. നമുക്കതൊന്ന് കേൾക്കാം. ഒരു ഉസ്താദ് പറയട്ടെ. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സ്വർഗത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഒരാൾ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുമ്പോ അയാളുടെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോവാൻ, ഒരു കാടപ്പക്ഷിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ വിചാരിക്കണം, പക്ഷിയെ എനിക്കൊന്ന് തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോഴേക്ക് ആ പക്ഷി താഴെ വീഴും. എങ്ങനെ? അതിന്റെ ശരീരത്തിൽ തൂവൽ ഉണ്ടാവില്ല, അതിന്റെ ഉള്ളില് മാലിന്യങ്ങൾ ഉണ്ടാവില്ല, എല്ലാം വൃത്തിയാക്കപ്പെട്ട് നല്ല പൊരിച്ചെടുത്ത പാകം ചെയ്ത തിന്നാൻ യോഗ്യമായ രീതിയിലായിരിക്കും ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വീഴുന്നത്. അപ്പോ ഈ സ്വർഗത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവും പ്രവാചകനും സ്വന്തം കുഞ്ഞിന്റെ കഴുത്തറുക്കാൻ തയ്യാറായത്. ഇപ്പോ സ്വർഗത്തിൽ ഒരു ജീവിയെ, ഒരു പക്ഷിയെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴേക്ക് ആ പക്ഷി മാലിന്യമൊക്കെ കളഞ്ഞ്, തൂവലൊക്കെ കളഞ്ഞ് പാകമായ ഫ്രൈ ആയി നമ്മുടെ കയ്യിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. ആ ജീവിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച്, ആ ജീവിയോട് അള്ളാഹു ചെയ്യുന്ന നീതിബോധത്തെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. കാരണം ആ ജീവിയെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതു തന്നെ സ്വർഗത്തിൽ ചെല്ലുന്ന മനുഷ്യന് ഫ്രൈ ആകാൻ വേണ്ടിയാണോ? അപ്പോ എങ്ങനെയാണ് റഹ്മാൻ റഹീം എന്ന പദം പടച്ചവന് ചേരുന്നത്? മനുഷ്യനും ജീവജാലങ്ങൾക്കും കാരുണ്യം ചെയ്യുന്നവൻ, ഈ ലോകത്തും പരലോകത്തും കാരുണ്യം ചെയ്യുന്നവൻ, അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും കാരുണ്യം ചെയ്യുന്നവൻ, ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും കാരുണ്യം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണവിശേഷണങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞുകൂടുന്ന, നമ്മൾ കഴിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സൃഷ്ടാവിന് ആ സൃഷ്ടാവിന്റെ നീതിബോധത്തെ കുറിച്ച് എന്താണ് വിശ്വാസികൾക്ക് പറയാനുള്ളത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ആ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് പക്ഷിയുടെയും മാംസം ഭക്ഷണമായി അവിടെ നൽകപ്പെടും. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ഈ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്തത്. ഓ, മാനസിക വിഭ്രാന്തി ഉള്ളവരാണെങ്കിൽ പോലീസിനെ വിളിക്കുന്നതിനേക്കാൾ ഏറെ എളുപ്പം പോയി രണ്ടറക്കാത്ത് നമസ്കരിച്ചിട്ട് പടച്ചവനെ വിളിക്കലായിരുന്നില്ലേ? ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. കാര്യം തെളിയും. ഇവര് കൊടുത്ത മൊഴി മാത്രമാണ് ഇപ്പോൾ ചാനലുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഞാൻ അള്ളാഹുവിന് ബലി നൽകിയതാണ് എന്ന് ഇവര് പറഞ്ഞത് മാത്രമേ നമുക്കറിയൂ. അപ്പോൾ പല ഉസ്താദുമാരും പല വിഷയത്തെ കുറിച്ചും പ്രതികരിക്കാറുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇവരൊക്കെ ഈ ബലിയെ കുറിച്ച് എന്തെങ്കിലും പറയുമോ, പറയാൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ? കാരണം സകല വിഷയങ്ങൾക്കും ഇവർക്ക് പ്രതികരണം ഉണ്ട്. ഒരു ഉസ്താദിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. വിഷയം അറിയാമല്ലോ. ഇതൊക്കെ
ശക്തികളിൽ നിന്ന് ഭീഷിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളുകട്ടോ. അല്ലാഹുവിനെ ധിക്കരിക്കരുത്, തോന്നിവാസങ്ങൾ കാണിക്കരുത്, വൃത്തികേടുകൾ കാണിക്കരുത്. ഈ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ നടക്കുന്ന ഈ ഉസ്താദുമാർ ഈ സ്ത്രീയുടെ വിഷയത്തിൽ പ്രതികരിക്കുമോ? മദ്രസ അധ്യാപകർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഇവർ പ്രതികരിക്കുമോ? പ്രതികരിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി ഒരു കാര്യം ചെയ്താൽ അതെങ്ങനെയാണ് പ്രതികരണ യോഗ്യമാകുക? ആവില്ല. കാരണം ഇത് മില്ലത്ത് ഇബ്രാഹിമാണ്. ഇനി ആകെ ചെയ്യാനുള്ള ഒരു കാര്യം, 80-ാമത്തെ വയസ്സിൽ ആരെങ്കിലും കോടാലി കൊണ്ട് സിർക്കംസിഷൻ ചെയ്യുമോ ചേലാകർമ്മം ചെയ്യുമോ എന്നുകൂടി നോക്കണം. വേറൊരാൾ ചെയ്തു കൊടുത്താൽ അവൻ അകത്താവും, കാരണം ഇയാൾ ചത്തുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ചെയ്യുമോ എന്ന് നോക്കാം, അതുകൂടിയാ ചെയ്യാനുള്ളത്. ഇനിയും ഈ ഉസ്താദുമാർ ഇബ്നു അക്ബറിനെ പോലെ, സാക്കിർ നായിക്കിനെ പോലെ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ, അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ സമൂഹത്തിൽ പടർത്തിവിടുന്ന വർഗീയതയുണ്ടല്ലോ, സിംസാറുള്ള ഹുദവിയെ പോലെയുള്ള ആൾക്കാർ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു നടക്കുന്നു, അവരൊക്കെ ഇത്തരം വിഷയങ്ങളൊന്നും കാണാത്തത് കൊണ്ടാണോ? അല്ല. നമ്മുടെ ആൾക്കാരുടെ ന്യൂനത നമ്മൾ വേണ്ടേ മറച്ചു വെക്കാൻ? അപ്പോൾ സിംസാറുള്ള ഹുദവി എന്തിൻ്റെ പിന്നാലെയാണെന്നും അദ്ദേഹം വലിയ തിരക്കുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ തിരക്ക് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനാണോ, അതോ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? സിംസാറിനൊക്കെ പൊതുവെ നിങ്ങൾക്കറിയില്ലേ, ഗൈനക്കോളജിസ്റ്റിനെ മുസ്ലിമിനെ കാണിക്കണം എന്ന് പറഞ്ഞ കുറച്ച് ചെമ്മാട്ടേക്കോ മറ്റോ യാത്ര ചെയ്യേണ്ടി വന്നാലും സാരമില്ല എന്ന്, പിന്നെ ഓണസദ്യക്കൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു തന്ത്രം എടുക്കണം എന്ന് പറഞ്ഞില്ലേ, ക്ഷേത്രത്തിന്റെ പിരിവിന് പോകുമ്പോഴേക്ക് ഒരു 10 രൂപ അവന്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് കുഴപ്പമില്ല, നീ ചായ കുടിച്ചോ, എനിക്ക് റെസിപ്റ്റ് ഒന്നും വേണ്ട. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ച നേതാവാണ് സിംസാറിലൊക്കെ ഉദവി. അദ്ദേഹം പച്ചയ്ക്ക് പറയുന്ന വർഗീയത കേൾക്കാം. എയർപോർട്ടിന്റെ പിന്നാലെ വരും എൽഎസിക്കാര്, അവരെന്താ ബൈത്തുൽ മാലാണിത്, അതാണ് ഇതാണ് പറയും, ഹറാമാണ് ലൈഫ് ഇൻഷുറൻസ്, ആ വിഷയം ഹറാമാണ്, പറ്റൂല. വാഹനം ലോൺ എടുത്ത് മേടിക്കാമോ, അത് ഇസ്ലാമിക് ഫൈനാൻസുകൾ എടുത്ത് മേടിച്ചോളി, ഹലാലാണ് ഇസ്ലാമിക് ബാങ്കിൽ നിന്ന്. അന്യമതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഒരു കുഴപ്പമില്ല. മുമ്പിനിങ്ങൾ അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങോട്ട് ഇവിടെ വാങ്ങണ ചിക്കൻ അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയാണ് അയാൾ ഇറച്ചി വെക്കാണ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. അവരറുത്തത് അതാ വിഷയം, അവര് മീൻ പിടിച്ചതാ പറ്റുമോ, പറ്റും, മീൻ നിറക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അവരുടെ ബ്ലഡ് സ്വീകരിക്കാമോ? സ്വീകരിക്കാമല്ലേ, നമ്മുടെ അങ്ങോട്ട് കൊടുക്കാമോ? നമുക്ക് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ഇഷ്ടമല്ല, നമുക്ക് ഇൻകമിങ് മാത്രമാണ് ഇഷ്ടം. അവയവദാനം പാടുണ്ടോ? നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അല്ലെ, കാഫറിന്റെ ഒക്കെ കുഴപ്പമില്ല, അങ്ങോട്ട് പാടില്ല, നല്ലതല്ലേ. ഇതാണ് ഡിപ്ലോമാറ്റിക് തന്ത്രം എന്ന് പറയുന്നത്. ഇറച്ചി മാംസം ചിക്കൻ അവരർത്ഥതാണെങ്കിൽ പറ്റൂല, അവര് വാങ്ങിക്കൊണ്ടതാ, വീടിന് ഹലാലായ ഫുഡ് വാങ്ങിക്കൊണ്ടെന്നാ, വെച്ചോട്ടെ, കുഴപ്പമില്ല. എന്റെ അത്ഭുത വിഷയം ഇതൊന്നും അല്ല കേട്ടോ, ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമില് ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാള് 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലായിട്ടും അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നുന്നില്ല എന്നാ, അതാണ് നമ്മുടെ വിഷയം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേട്ടില്ലേ, നമ്മൾ ഇന്ന് ഇസ്ലാം 15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലായിട്ടും അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നുന്നില്ല എന്നാ, ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ, എന്താ നമ്മളൊക്കെ ചിന്തത്, ചിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയ ഉഷാറാ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോണത്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി. മതം മാറ്റലല്ലേ നമ്മുടെ ലക്ഷ്യം? 10-15 വർഷം നമ്മുടെ കൂടെ പാചകക്കാരനായി നിന്ന ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കണ്ടേ? അയാളെ നമുക്ക് നരകത്തി വിടാൻ പാടുണ്ടോ? അതൊരു സഹിഷ്ണുതയല്ലേ? നമുക്കരല് സ്വർഗം തരാന്ന് പറഞ്ഞു ഉസ്താദ്, ഇത് പറയുന്ന സിംസൂന് ആരെങ്കിലും പറഞ്ഞോ സ്വർഗം തരാമെന്ന്? റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയോ? മുസ്ലിങ്ങൾക്കൊക്കെ സ്വർഗം കൊടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പടച്ചോൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ആ മുസ്ലിങ്ങളുടെ നരകത്തെ കുറിച്ചിട്ട് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടേണ്ടതുള്ളൂ? കണ്ടോ, പച്ചയ്ക്ക് വർഗീയത പറയുന്നത് ഈ നാട്ടിലാ. അതായത് ഏതൊരു അമുസ്ലിമിനെ കിട്ടിയാലും ഇസ്ലാം മതം അയാളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് മുസ്ലിമാക്കിയേക്കണം. നമ്മുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ. ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വഹാബങ്ങളെ കുറിച്ചുള്ള ചരിത്രം എന്തെങ്കിലും, ഇത് രണ്ടും വായിച്ചാൽ അവൻ യുക്തിവാദിയാകും.
അവൻ അപ്പോൾ വിടും ഈ മതം. കാരണം വായിക്കേണ്ടത് പോലെ വായിക്കണം. അവന് ഇവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ വാചകങ്ങൾ മാത്രമല്ലേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ഒരു ഖുർആൻ പരിഭാഷ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് യഥേഷ്ടം ഇഷ്ടമുള്ളത് പോലെ വായിക്കണം. പ്രത്യേകിച്ച് 33-ാം അധ്യായവും 9-ാം അധ്യായവും എന്ന് പറഞ്ഞാൽ അവൻ അന്ന് മതം ഉപേക്ഷിച്ച് യുക്തിവാദിയാവും. നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ ഒരു നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം റൂം കടന്ന ഹിന്ദുവാണെന്നൊക്കെ പറയുമ്പോ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്, നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. അപ്പൊ നമുക്കാകെയുള്ള ലക്ഷ്യം എല്ലാവരെയും മുസ്ലിമാക്കുക. എന്നാ പിന്നെ എളുപ്പമായല്ലോ നമ്മുടെ രാജ്യം എന്നിട്ട് ഇസ്ലാമിക രാജ്യമാക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം, ഇവരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കില്ല. അവര് നമ്മുടെ നാട് ഇസ്ലാമിക രാഷ്ട്രമാക്കുന്ന തിരക്കിലാണ്. നമുക്ക് വീണ്ടും കാണാം.